പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുവിൻ്റെ നാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയമാണ് എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:23. ലൂക്ക് ചാപ്റ്റർ 7:23. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. ഈശോ ഈ വചനം അരുളി ചെയ്തപ്പോൾ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിൻ്റെ പശ്ചാത്തലമുണ്ട്. പശ്ചാത്തലം ഇതാണ്, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു കൺഫ്യൂഷൻ. സ്നാപക യോഹന്നാനും അത് വലിയ കൺഫ്യൂഷനായി. കൺഫ്യൂഷൻ ഇതാണ്, വരാനിരിക്കുന്ന മിശിഹ ഈ യേശുവാണോ അതോ ഇനി വേറൊരു മിശിഹ വരുമോ? കാരണം യേശുവിൻ്റെ പ്രവർത്തനങ്ങളും എല്ലാം സ്നാപക യോഹന്നാൻ്റെയും സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാരുടെയും പിന്നെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു സമൂഹം. അവരുടെയൊക്കെ ആ വിലയിരുത്തലിൽ, അവരുടെ കാഴ്ചപ്പാടിൽ ഈശോയെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പക്ഷെ സ്നാപക യോഹന്നാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് സ്നാപക യോഹന്നാൻ ഒരു കാര്യം ചെയ്തു, തൻ്റെ രണ്ട് ശിഷ്യന്മാരെ യേശുവിൻ്റെ അരികിലേക്ക് അയച്ചു. അവരുടെ പ്രശ്നം ഏതാണ്? വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരാളെ കാത്തിരിക്കണമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സ്വഭാവമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു കൺഫ്യൂഷനോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഉണ്ടെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും പറയണത് കേട്ട് അത് അങ്ങോട്ട് വേദപ്രമാണമായി കൊണ്ടു നടക്കുക, ആ രീതി ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ പല ചാനലുകളിലും കണ്ടുവരുന്ന ഒരു അധപ്പതിച്ച രീതിയാണ്. വിദ്യാഭ്യാസവും സംസ്കാരവും പ്രബുദ്ധതയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു സംശയമോ ഒരു എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ വന്നാൽ നേരിട്ട് ചോദിക്കുക, നേരിട്ട് അപ്രോച്ച് ചെയ്യുക, വിശദീകരണം ചോദിക്കുക. അപ്പോൾ സത്യത്തിൻ്റെ നിജസ്ഥിതി എല്ലാവർക്കും മനസ്സിലാവും. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ അടുത്തേക്ക് തൻ്റെ രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7:20-22 തിരുലിഖിതങ്ങൾ. അവർ അവൻ്റെ അടുത്ത് ചെന്ന് അവനോട് പറഞ്ഞു, വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു. അവൻ പറഞ്ഞു, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖമാക്കപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വരാനിരിക്കുന്ന മിശിഹായാണ്, ഇനി അതിൽ സംശയം വേണ്ട എന്ന് സ്നാപക യോഹന്നാനെ അറിയിക്കാൻ യേശു ആ രണ്ട് ശിഷ്യന്മാരോട് പറയുന്ന കാര്യം ഇത്രയുള്ളൂ, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ചെന്ന് സ്നാപകനെ അറിയിക്കുക. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖം പ്രാപിക്കുന്നു, രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, വിടുതൽ സംഭവിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. വേറൊരു വാക്കി പറഞ്ഞാൽ, രോഗശാന്തി നൽകുന്നതിൽ യേശു ലജ്ജിച്ചിട്ടില്ല. യേശു വളരെ സന്തോഷത്തോടും വളരെ അഭിമാനത്തോടും കൂടെ പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുകയാണ് എൻ്റെ ഭക്ഷണം എന്ന് അരുളി ചെയ്ത് ഈ എളിയ മക്കളുടെ കണ്ണുനീരിലും വേദന ഇടപെട്ട് രോഗികളെ സുഖപ്പെടുത്തി അവരെ ആശ്വസിപ്പിക്കുന്ന രംഗമാണ് നമ്മളവിടെ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അടുത്ത കാലത്തായി
അനേകം പേര്, പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, സഭയെ തകർക്കാൻ വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടിറങ്ങുന്ന ഗൂഢസംഘങ്ങൾ, അവർ പത്രമാധ്യമങ്ങളിലൂടെയും ചാനലുകളിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും യേശുവിൻ്റെ നാമത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും രോഗശാന്തികളെയും തുച്ഛീകരിക്കുക, പുച്ഛിക്കുക, അധിക്ഷേപിക്കുക. അങ്ങനെ ഏതെങ്കിലും ദൈവപൈതൽ ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ച് തങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവവചനം ചേരാത്ത കാര്യങ്ങളെല്ലാം മാറ്റി എളിമപ്പെട്ട് കർത്താവിനെ വിളിച്ചപേക്ഷിച്ച് വചനം കൊണ്ട് നിറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ വചനം പ്രഘോഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നാൽ അവരെ ആൾ ദൈവങ്ങളായി ചിത്രീകരിക്കുക. ഏതെങ്കിലും ഒരു ദൈവപൈതൽ കർത്താവായ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കാനും ദൈവവചനം കേൾക്കാനും ദൈവവചന ശുശ്രൂഷ സ്ഥലങ്ങളിലേക്കോ കൺവെൻഷൻ സ്ഥലങ്ങളിലേക്കോ പോകുമ്പോൾ അവരെ ഭക്തി അടിമ എന്ന് വിളിക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രതിഭാസമാണ് ബ്രാൻഡ് ചെയ്യുക. ബ്രാൻഡ് ചെയ്യുക. എന്താ ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ? ബ്രാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കി മാറ്റുക. ഒരു ആട്, അതിനെ ഒരു കുറേ പേര് ഒരുമിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് പട്ടിയാണ് പട്ടിയാണെന്ന് പറഞ്ഞ് അതാണ് ബ്രാൻഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞത്. ആ പട്ടിയെ കുറച്ച് കഴിയുമ്പോൾ അതിന് പേപ്പട്ടിയാണ് പേപ്പട്ടിയാണ് പേപ്പട്ടിയാണെന്ന് പറയുക. അങ്ങനെ എല്ലാ തിന്മ അതിൻ്റെ നേരെ കോരിച്ചൊരിയുക. ബ്രാൻഡ് ചെയ്യുക. അങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കുകൾ ഒന്നാണ് ആൾ ദൈവങ്ങൾ. എവിടെയാണ് സഭയിൽ ആൾ ദൈവങ്ങൾ ഇരിക്കുന്നത്? ശരിയാണ്, ഒരാൾ ദൈവമുണ്ട്, രക്ഷകനായ യേശു. ദൈവം ആളായി മനുഷ്യനായി പറഞ്ഞ യേശു, ആൾ രൂപത്തിൽ പറഞ്ഞ യേശു. ബാക്കിയുള്ളവരെല്ലാവരും ആ യേശുവിൻ്റെ വചനം പ്രസംഗിക്കുന്ന വചന ശുശ്രൂഷകർ. അത് സഭയിലുള്ള എല്ലാവർക്കും നല്ല ബോധ്യമുള്ളതാണ്. അത് വചന ശുശ്രൂഷ ചെയ്യുന്നവർക്കും സഭയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും അത് വളരെ ക്ലിയറാണ്, വളരെ വ്യക്തമാണ്. അതാണ് 1 കൊരിന്ത്യോസ് 3:5, അതിൽ 5-ാമത്തെ വാക്യം. ആരാണ് പൗലോസ്? ആരാണ് അപ്പോളോസ്? കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. അത് വചനം പ്രഘോഷിക്കുന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ദൈവരാജ്യ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർ, അത് എത്ര ചെറിയവരാണെങ്കിലും പാവപ്പെട്ടവരാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും അവർക്കും നല്ല ബോധ്യമുണ്ട്. പിന്നെ ആർക്കാണ് ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരിക്കലും പോകാതെ എവിടെയെങ്കിലും ഇരുന്ന് ആരെങ്കിലും പറഞ്ഞത് കേട്ട് അതിൻ്റെ പുറകെ പോകുന്നവർ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുന്ന ആളാണ്, ഞാൻ രോഗികളെ സുഖപ്പെടുത്തുന്ന ആളാണ്, ഞാൻ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്ന ആളാണ്, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് സ്നാപകനെ അറിയിക്കുക എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു. അതാണ് 23-ാമത്തെ വാക്യം. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. എന്നിൽ ഇടർച്ചയുണ്ടാകാത്തവൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അച്ഛൻ്റെ വൈദിക ജീവിതകാലത്ത് അച്ഛൻ ഇതിനെ നിസ്സാരമായ ഒരു കാര്യമായിട്ടല്ല കണക്കാക്കുന്നത്. കർത്താവായ യേശു വളരെ സ്നേഹത്തോടെ സ്വർഗത്തിൽ നിന്ന് തരുന്ന അത്യുന്നതമായ ദാനങ്ങളിൽ ഒരു ദാനമായിട്ടാണ്, ഒരു വരമായിട്ടാണ് വചനം പ്രഘോഷിക്കുമ്പോൾ രോഗങ്ങൾ സുഖപ്പെടുന്നതിനെ അത്ര ആദരവോടെയാണ് ഞാൻ കണക്കാക്കുന്നതും വീക്ഷിക്കുന്നതും. പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശു അനേക രോഗികളെ സുഖപ്പെടുത്തി. യേശുവിൻ്റെ ജീവിതത്തിന് നല്ലൊരു ശതമാനവും രോഗികൾക്ക് ആശ്വാസവും സന്തോഷവും കൊടുക്കാൻ വേണ്ടി രോഗസൗഖ്യങ്ങൾ നൽകുന്നതിന് ചെലവഴിച്ചിട്ടുണ്ട്. ചിലപ്പോൾ വചനങ്ങൾ പ്രഘോഷിച്ചപ്പോൾ സൗഖ്യം പ്രാപിച്ചു. ചിലപ്പോൾ കൈകൾ കൊണ്ട് തൊട്ട് സുഖപ്പെടുത്തി. ചിലപ്പോൾ ശിലോഹ കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞു, തുപ്പൽ വരട്ടി അല്ലെങ്കിൽ മണ്ണ് കുഴച്ച് കണ്ണിൽ പൂശി ശിലോഹ കുളത്തിൽ കഴുകാൻ പറഞ്ഞ് സുഖപ്പെടുത്തി.
ചിലപ്പോൾ പൊയ്ക്കൊള്ളുക, നീ സുഖം പ്രാപിക്കുമെന്ന് പറഞ്ഞ് പോകുന്ന വഴിക്ക് സുഖം പ്രാപിച്ചു. ഇങ്ങനെ അനേക വിധത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ യേശു രോഗികളോടുള്ള മനസ്സലിവ്, കരുണ വെളിപ്പെടുത്തി. യേശു ഈ ലോകം വിട്ടു പോയപ്പോൾ തൻ്റെ അപ്പോസ്തലന്മാർക്ക് ഈ വലിയ ദൗത്യം, വചനം പ്രഘോഷിക്കാൻ, രോഗങ്ങൾ സുഖപ്പെടുത്താൻ, പിശാചുകളെ ബഹിഷ്കരിക്കാൻ ഈ അധികാരം പകർന്നു നൽകി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9:1-2 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ 12 പേരെയും അരികിൽ വിളിച്ച് സകല പിശാചുകളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും പിശാചുകളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. വചനം പ്രസംഗിക്കാൻ മാത്രമല്ല, പിശാചുകളെ ബഹിഷ്കരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. ആ ദൗത്യം ഏറ്റെടുത്ത്, ഞാൻ അഭിമാനത്തോടെ പറയുന്നു, ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ മാത്രമല്ല, ഇന്ന് കേരളത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സകല ശുശ്രൂഷകരും ഈ ദൗത്യം ഏറ്റെടുത്ത് അഭിമാനത്തോടെ ശുശ്രൂഷ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:8, ഇത് കർത്താവിൻ്റെ ഒരു കൽപ്പനയാണ്. Matthew 10:8 അവിടെ കാണുന്ന ഇങ്ങനെയാണ്, രോഗികളെ സുഖപ്പെടുത്തുവിൻ, പിശാചുകളെ ബഹിഷ്കരിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുക്കുവിൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10:17-20 വാക്യങ്ങൾ, 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അതാണ് ക്രിസ്തീയ ശുശ്രൂഷ. ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നല്ല ജീവിതത്തിലുള്ള ആശയങ്ങൾ കൊടുക്കുന്ന വെറുമൊരു കോൺഫറൻസ് മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തലുകളാണ് ശുശ്രൂഷകൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ തന്നെ പിശാചുകൾ അലറിക്കൊണ്ട് ഓടി മാറുന്നു. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ തന്നെ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ തന്നെ രോഗങ്ങൾ സുഖം പ്രാപിക്കുന്നു. വചനം പ്രഘോഷിക്കുമ്പോൾ തന്നെ അന്ധകാരത്തിൽ ഇരിക്കുന്ന ജനതയുടെ മേൽ പ്രകാശം ഉദിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം, യോഹന്നാൻ 6:63, ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പിന്നീട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? 10:17-20 വാക്യങ്ങൾ, അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. യേശുവിൻ്റെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സാത്താൻ ഇടിമിന്നൽ പോലെ നിപതിക്കും. ഇത് കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്, അതുപോലെ തന്നെ സംഭവിക്കും. അതിനുശേഷം കർത്താവ് ഒരു കാര്യം പറയുകയാണ്, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. കർത്താവിലുണ്ടായിരുന്ന അധികാരം ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതാ പിതാവായ ദൈവം എൻ്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന ഈ അധികാരം, പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരം, രോഗത്തിൻ്റെ മേൽ അധികാരം, പിശാചിൻ്റെ മേൽ അധികാരം, തിന്മയുടെ മേൽ അധികാരം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് കർത്താവ് പകർന്നു കൊടുത്ത അധികാരമാണ്. അപ്പോൾ ചിലരുടെ സംശയം ഇങ്ങനെയാണ്, ഇതെന്താ എല്ലാവരും പല വിധത്തിൽ ഇരിക്കുന്നത്? അട്ടപ്പാടിയിൽ ഒരു വിധത്തിൽ ശുശ്രൂഷയാണല്ലോ, ദാനിയിലത്തിൻ്റെ ശുശ്രൂഷ വേറെ വിധത്തിലാണല്ലോ, നായിക്കമ്പറമ്പിൻ്റെ ശുശ്രൂഷ മറ്റൊരു വിധത്തിലാണല്ലോ, ഡൊമിനിക്കച്ചൻ കൈകൾ വെക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഡെലിവറൻസ് സംഭവിക്കുന്നു, പെട്ടെന്ന് ഹീലിംഗ് വിട്ട ആളുകൾ നിലത്തേക്ക് വീഴുന്നു, അങ്ങനത്തെ ഒരു ശുശ്രൂഷ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിന് 1000 വിധത്തിൽ അത് മാനിഫെസ്റ്റേഷൻ ഉണ്ടാകാം. വചനം പ്രഘോഷിക്കുമ്പോൾ ഒരേ വിധത്തിൽ തന്നെ ഉണ്ടാകണം നിർബന്ധമില്ല. അതായത് വേറൊരു വാക്കി പറഞ്ഞാൽ, 5 നീട്ടമുള്ളൊരു കട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാവരും അതിനകത്ത് പിടിച്ച് കിടത്തിയിട്ട്
കൂടുതലുള്ളവരുടെ കാലും തലയും മുറിച്ച് കളയാൻ നിൽക്കരുത്. ഞങ്ങളുടെ രാജ്യത്ത് അഞ്ചടി നിങ്ങളുടെ പാടുള്ളൂ, അങ്ങനെ ഒരു നിയമം ദൈവരാജ്യത്ത് ഇല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വീട്ടിൽ ഒരു വീട്ടമ്മ പുട്ടുണ്ടാക്കി ഇടുന്നതുപോലെ അല്ല ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകരെ കർത്താവ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ഓരോ ശുശ്രൂഷകനും തനിമയുണ്ട്, ഓരോ ശുശ്രൂഷകരും ശുശ്രൂഷകളിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ഒരേ ആത്മാവിൻ്റെ തന്നെ വിവിധങ്ങളായ മാനിഫെസ്റ്റേഷൻസ്. ഈ ശുശ്രൂഷകരും സഭയും സന്തോഷിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇതൊന്നല്ല പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം ഒരു അടയാളങ്ങൾ മാത്രമാണ്. എന്നാൽ മാനസാന്തരം, നിത്യജീവൻ, ഒരു ശുശ്രൂഷകൻ കണ്ണു നട്ടിരിക്കുന്നത് നിത്യജീവനിലാണ്, യേശു ക്രിസ്തുവിലാണ്. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ്, എന്നാൽ പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുവീൻ. ഇതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതിൽ സന്തോഷമുള്ളവരാണ് ഞങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളിൽ സന്തോഷിക്കുന്നവരാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾക്കുള്ള പ്രതിഫലം. അതാണ്, ആ പ്രതിഫലത്തിലാണ് ഞങ്ങൾ കണ്ണു നട്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷകരുടെ ഓണറുണ്ട്, അതാണ് ജീവിക്കുന്നവനായ കർത്താവ് യേശു ക്രിസ്തു. ഈ ശുശ്രൂഷയ്ക്കൊരു ജീവാത്മാവുണ്ട്, അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ബാക്കിയുള്ളവരെല്ലാം ശുശ്രൂഷകർ മാത്രം. ഇവിടെ ആൾ ദൈവങ്ങളോ കുട്ടി ദൈവങ്ങളോ അങ്ങനത്തെ ഒരു ചിന്ത തന്നെ കത്തോലിക്ക സഭയിലില്ല. സഭയിലുള്ളവർക്കും സഭയിലെ ശുശ്രൂഷകൾ പങ്കെടുക്കുന്നവർക്കും അറിയാം, ഇതെല്ലാം ഞങ്ങളുടെ ഇടയിൽ തന്നെയുള്ള, ഞങ്ങളുടെ കുടുംബങ്ങളിൽ തന്നെയുള്ള, ഞങ്ങളുടെ മക്കളാണ് ഈ ശുശ്രൂഷ ചെയ്യണമെന്ന് വ്യക്തമായിട്ട് അറിയാം. ഇനി ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർ പുറംപോക്കി കിടക്കുന്നവരാണെന്ന് വിചാരിച്ചാൽ മതി.